ഹലോ എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് അപ്പം ഇന്നലെ കമൻറ്റ് സെക്ഷനിൽ വന്നായിരുന്നു വെറുതെ ആവശ്യമില്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പിക്ചർ അനങ്ങുന്നു അത് ഡിസ്റ്റേബ് ആവുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഞാനത് ആ ഒരു അനിമേഷൻ്റെ ആ ഒരു സ്പീഡ് കുറച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അനിമേഷൻ വെക്കാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല കാരണം വേറൊന്നുമല്ല എന്തെങ്കിലുമൊക്കെ അനങ്ങിക്കൊണ്ടിരിക്കണം നമ്മുടെ വീഡിയോയിൽ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരായിട്ട് വരും ഇപ്പം നമ്മുടെ ചാനൽ പോകാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും സ്പീഡ് കുറച്ചിട്ടുണ്ട് പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് കിടക്കാം അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഷാരിനെയാണ് ഷാരി നേരെ തന്നെ തൻ്റെ സുഹൃത്തായിട്ടുള്ള എലിസബത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ അവർ ഡി എൻ എ ടെസ്റ്റ് നടത്തുന്ന ഒരു ഡോക്ടറാണ് അപ്പോൾ അവരുടെ അടുത്ത് പറയുകയാണ് അത് പിന്നെ എടി ഞാൻ വന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തിന് അവളുടെ മകൾ തന്നെയാണോ ഇവളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് എന്നൊരു സംശയം അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ഡി എൻ എ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയാട്ടോ അല്ല ഷാരി നീ ഇതെന്താ പറയുന്നത് സ്വന്തം കുഞ്ഞിനെ അമ്മമാർക്ക് മാറിപ്പോകുമോ എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ഷാരി പറയാണ് അല്ല അങ്ങനെ ും പോവില്ല പക്ഷേ ഇതിപ്പോൾ ഇപ്പോഴുള്ള കാര്യമല്ലടി കാരണം ഇവളുടെ പ്രസവം കഴിഞ്ഞ് ഇവൾക്ക് ബോധം വരാൻ കുറേ സമയം എടുത്തായിരുന്നു കുറേ മണിക്കൂറുകളെടുത്തായിരുന്നു അതിനിടയില് കുഞ്ഞിനെ മാറ്റി വെച്ചതാണോ എന്ന് ഇപ്പോൾ ഒരു സംശയം അപ്പോൾ അതൊന്നും ക്ലിയർ ചെയ്യാനായിട്ടാണ് നിന്നോട് ഡി എൻ എ ടെസ്റ്റ് നടത്താനായിട്ടൊന്നും പറയുന്നത് ഞാനിതുവരെ നിന്നോട് ഒരു സഹായം ചോദിച്ചിട്ടില്ലല്ലോ ദയവേ നീ എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത് തരണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആ ഡോക്ടർ പറയുകയാണ് അല്ല ഇപ്പോഴത്തെ കുഞ്ഞ് വിചാരിച്ചങ്ങ് ഇരുന്നാൽ പോരെ ഡി എൻ എ എങ്ങാനും ഈ കുഞ്ഞും അമ്മയും തമ്മിലേക്ക് യാതൊരു ബന്ധുമില്ലാന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ അവസ്ഥ പിന്നെ എന്തായിരിക്കും അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരുടെ അവസ്ഥയും വളരെ മോശാവില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ശാരി പറയുകയാണെ ഏയ് നീ നീ അങ്ങനെയൊന്നും ഓർത്ത് ടെൻഷനാവിന്നും വേണ്ട ഞാനിത് റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെന്നേ പറയുള്ളൂ ഒരിക്കലും അവളുടെ കുഞ്ഞല്ല എന്നുള്ളത് അവൾ അവളെവിടെ പറയേയില്ല നീ അതോർത്തിട്ട് ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയട്ടോ അങ്ങനെ ഇപ്പം ഡോക്ടർ പറയുകയാണേ എന്തായാലും നീ ഇത്രയും നിർബന്ധിച്ചത് കാരണം ഞാൻ ഡി എൻ എ ടെസ്റ്റ് നടത്തി തരാം അങ്ങനെ സരിയവിൻ്റെ മുടിയും അതുപോലെ തന്നെ ശാലിയുടെ മുടിയും കൂടെ ഡോക്ടറുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രകാശനെയും മുത്തശ്ശിനെയും മുത്തശ്ശീനെയാണ് അപ്പം മുത്തശ്ശിയും പ്രകാശനും കൂടെ ഹോസ്പിറ്റലിലാണ് അപ്പം പ്രകാശനോട് മുത്തശ്ശി പറയുകയാണ് എടാ ഞാൻ ചി ചിന്തിക്കായിരുന്നേ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ ഇപ്പം എന്തായാലും ഹോസ്പിറ്റൽ ചിലവൊക്കെ കല്യാണം നടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാലും നിനക്ക് മരുന്ന് മേടിക്കണം എനിക്ക് മരുന്ന് മേടി മേടിക്കണം നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അതിന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടല്ലോ അപ്പോൾ അമ്മ വിചാരിക്കായിരുന്നു അമ്മ വീട്ടുപണിക്ക് പോകാമെന്ന് വിചാരിക്കുമായിരുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ടതും പ്രകാശൻ്റെ ചങ്ക് കലങ്ങട്ടോ പ്രകാശം പറയുകയാണ് അമ്മേ അമ്മ ഇത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് എടാ നീ മിണ്ടാതിരിക്കടാ ഏഹ് എനിക്കിനി അതെനിക്കതിനൊരു വിഷമവും ഇല്ല എൻ്റെ മകനെ സംരക്ഷിക്കാനായിട്ടല്ലേ എനിക്ക് പോകുന്നതിനും ഒരു കുഴപ്പമില്ല നമുക്ക് നമ്മുടെ ചിലവിന് പൈസ ആവശ്യമാണ് അത് കാരണം വീട്ടുപണിക്ക് പോവാതെ ഒരു എന്ന് പറയാനെ കേട്ടോ ആ സമയത്ത് പ്രകാശം പറയാണ് ആറ്റുനൂറ്റ് ഒരു മകനുണ്ടായി അവനെ ഡോക്ടർ ആക്കണം കളക്ടറാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അതൊന്നും നടന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് അവൻ്റെ ഫോട്ടോവും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ പത്രത്തിലും ടി വിയിലും വരണമെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് പക്ഷെ ഇപ്പോൾ വരുന്നുണ്ട് അവൻ കൊലയാളിയാണെന്നുള്ള ന്യൂസ് മാത്രമാണ് വരുന്നുള്ളൂ അപ്പോൾ ഇതും കേട്ടുകൊണ്ട് നമ്മുടെ സോണി അവിടേക്ക് വരികയാണ് അപ്പോൾ സോണി പറയാണ് അത് ശരി തന്നെയാണ് ഇപ്പോഴേ അവൻ്റെ നല്ല നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ ടി വിയിലും പത്രത്തിലും ഒക്കെ വരുന്നുണ്ട് അവനെ റിപ്പറാണെന്നും കൊലയാളിയാണെന്നും കള്ളനാണെന്നും പിടിച്ചു പരിക്കാരനാണെന്നും ഒക്കെയാണ് ന്യൂസിൽ വരുന്നത് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിച്ചതുമാതിരി രാജകുമാരനാവുക ോ അല്ലെങ്കിൽ കളക്ടറാവുന്നോ ഒന്നും ന്യൂസിൽ വന്നില്ല പിന്നീല്ലേ നിങ്ങൾ തള്ളിക്കളഞ്ഞ ആ കല്യാണിയും അതുപോലെ തന്നെ കാദമ്പര്യമൊക്കെ നന്നായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ വന്നതിന് ശേഷവും നിങ്ങളെ നന്നായിട്ട് തന്നെയല്ലേ നോക്കിയത് എന്നിട്ട് വരെ നിങ്ങൾ എന്നെ ദ്രോഹിച്ചു അല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സുഖമായിട്ട് കഴിയായിരുന്നല്ലോ മാത്രമല്ല രണ്ടാമത് എനിക്കൊരു നല്ല ജീവിതം കിട്ടിയപ്പോൾ അതും തച്ചടയ്ക്കാനായിട്ട് അവൻ ശ്രമിച്ചു അവനിതൊന്നും അല്ല വരാൻ പോകുന്നത് അവനിങ്ങനെയാക്കി നിങ്ങൾക്കും അനുഭവങ്ങൾ ഇനിയും കിട്ടും എന്നിങ്ങനെ പറയാട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് മോളെ എല്ലാം മനസ്സിലായി മോളെ എല്ലാം മനസ്സിലായി അവൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് പറയണം അപ്പോഴത്തേക്കും കല്യാണി പറയ സോണി പറയുകയാണ് അതെ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല നിങ്ങൾക്കൊരിക്കലും ഒരു കാലത്ത് ഒന്നും മനസ്സിലാവേയില്ല നിങ്ങൾ ഒരിക്കലും നന്നാവുകയില്ല ആ പ്രതീക്ഷ എനിക്ക് ഒരിക്കലുമില്ല പിന്നെ നിങ്ങളുടെ കൊച്ചുമകള് കല്യാണി അവളൊരു പാവണ്ട് ഹോസ്പിറ്റൽ ബില്ലൊക്കെ അവൾ എടുത്തല്ലോ ചിലപ്പോൾ ഒരു പക്ഷേ തുടർന്നുള്ള നിങ്ങളുടെ ജീവിതത്തിന് ജീവിതത്തിനാവശ്യമായിട്ടുള്ള ചിലവും അവൾ തരുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സോണി അവിടെ നിന്ന് പോകാൻ കേട്ടോ അങ്ങനെ സോണി പോയത് മുത്തശ്ശി പറയുകയാണ് അവൾ പറഞ്ഞതിലൊന്നും ഒരു തെറ്റുമില്ല നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് വളർത്തി വലുതാക്കിയ എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്താൽ അവൻ ഇപ്പോൾ ജയിലിലാണ് എങ്കിലോ തള്ളിക്കളഞ്ഞ രണ്ട് പെൺമക്കളുണ്ടല്ലോ അവർ രണ്ടുപേരും ഇപ്പോൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് എന്തായാലും നീ ഇവിടേക്ക് ഇരിക്കുകയും ഞാൻ എന്തെങ്കിലും ജോലിക്ക് ഒരു വഴിയുണ്ടോയെന്നുള്ളത് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി അവിടെ നിന്ന് പോകാനുട്ടോ അടുത്ത സീനിലാണെങ്കിൽ മുത്തശ്ശി നമ്മുടെ വിക്രത്തിനെ കാണാനായിട്ട് ജയിലിൽ വന്നിരിക്കുകയാണ് വിക്രം ആണെങ്കിൽ നല്ല തൻ്റെ ഇടത്തിൽ ഇങ്ങനെ ദേഷ്യത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വിക്രം മുത്തശ്ശിനെ കണ്ടതും പറയാണ് മുത്തശ്ശിനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങടേക്ക് വരരുതെന്ന് എന്തേലും എന്നെ കാണാനായിട്ട് ഇടക്ക് ഇങ്ങടേക്ക് വരുന്നത് വരരുതെന്ന് ഞാൻ എത്ര തോളം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയാനാ എൻ്റെ മോനെ നിനക്കിവിടെ സുഖമാണോടാ നീ വരരുതെന്ന് പറഞ്ഞാലും എങ്ങനെ മുത്തശ്ശിക്ക് വരാതിരിക്കാൻ പറ്റുമോ എടാന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും വിക്രം പറയുകയാണ് പിന്നെ ജയിലിലല്ലേ ഭയങ്കര സുഖമാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് എടാ നീ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ വീട്ടിലോട്ട് തന്നെ വരണോട്ടാടാ എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും വിക്രം പറയുകയാണ് അവിടേക്ക് വരാനായിട്ടല്ലേ ആദ്യം ജയിലിൽ നിന്ന് ഇറങ്ങുമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ പിന്നെയാണ് വീട്ടിലേക്ക് വരൽ അങ്ങനെ മുത്തശ്ശി പറയുകയാണ് എടാ പ്രകാശിന് തീരെ വയ്യടാ അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ അതിൻ്റെ പൈസ മുഴുവൻ നമ്മുടെ കല്യാണി കൊടുത്ത് സഹായിച്ചു ഇനിയിപ്പോൾ പ്രകാശൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെയും ചിലവ് പ്രകാശിൻ്റെ ചിലവ് ഇതിനൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ജോലി വേണം മോനെ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും വീട്ടുപണിക്ക് പോകാന്നാണ് ചീ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയാട്ടോ മോനെ നീ പ്രശസ്തനാവണോ എന്ന് ഏറ്റവും അധികം കനവ് കണ്ടവരാടാ ഞാനും നിൻ്റെ അച്ഛനുമൊക്കെ പക്ഷേ ഇപ്പം നീ പ്രശസ്തി നേടി പക്ഷെ നിൻ്റെ ടി വിയിലും പത്രത്തിലും ഒക്കെ നിൻ്റെ ന്യൂസ് വരുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് നീ ആൾക്കാരെ കൊല്ലുന്നു നീ റിപ്പറാണ് അതാണ് ഇതാണെന്നൊക്കെയാണ് മോനെ ഇതൊന്നും കണ്ടിട്ട് മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വിക്രം ചോദിക്കുകയാണ് ഇതൊക്കെ പറയാനായിട്ടാണോ നിങ്ങളിവിടേക്ക് കെട്ടിയെടുത്തത് നിങ്ങൾ എന്നെ പ്രാഗാൻ വേണ്ടിയിട്ട് വന്നതാണോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് എൻ്റെ മോനെ നിന്നെ പ്രാഗാനോ ഒരിക്കലും അത് മുത്തശ്ശിക്ക് സാധിക്കില്ലട നീ ഞങ്ങളുടെ മോനല്ല ഒരിക്കലും നിന്നെ എനിക്ക് പ്രാഗാൻ പ്രാകാൻ പറ്റില്ലടാന്ന് പറയട്ടോ അങ്ങനെ എന്തായാലും അവർ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കഴിഞ്ഞ ശേഷം വിക്രം ജയിലിലേക്ക് തിരിച്ചു പോവുകയാണ് അതുപോലെ തന്നെ ആണെങ്കിൽ തിരിച്ചു പോരാണ് പോരാട്ടോ അടുത്ത സീരിയൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണിയുടെ വീട്ടിലേക്ക് മുത്തശ്ശി ചെല്ലുകയാണ് അപ്പോൾ വാതല് തുറന്നു വരുന്നത് ദീപയാണ് ദീപം ചോദിക്കുകയാണ് അല്ല നിങ്ങളെന്തിനാണ് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ മുത്തശ്ശി പറയുകയാണ് അതെ ഞാനൊരു സഹായത്തിന് വേണ്ടിയിട്ട് സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് അപ്പോഴേക്ക് അപ്പോഴേക്കും കല്യാണിയും കിരണും അവിടേക്ക് വരികയാണ് അപ്പോൾ എന്ത് സഹായമാണെന്ന് എന്ന് ചോദിക്കുകയാണ് മോളെ എനിക്ക് ഇവിടെ എന്തെങ്കിലും ജോലി തരണം അടിച്ചു വാരാനോ തുടക്കാനോ പാത്രം കഴുകാനോ അല്ലെങ്കിൽ കമ്പനിയിലോ എന്ത് ക്ലീനിങ് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം എൻ്റെ എൻ്റെ മോൻ ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ചിലവിനും എൻ്റെ ചിലവിനൊക്കെ പൈസ ആവശ്യമാണല്ലോ എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും കല്യാണം പറയുകയാണ് അല്ല ആശുപത്രിക്ക് കിടക്കുന്ന നിങ്ങളുടെ മകന് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ ഞാൻ കിട്ടിയതാണല്ലോ പിന്നെന്താണെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും അല്ല മോളെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അവൻ തിരിച്ചു വന്നാലും ഞങ്ങൾക്ക് ജീവിക്കണമല്ലോ അപ്പോൾ അവൻ ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞാലും ഞങ്ങൾക്ക് ജീവിക്കണം അപ്പോൾ അതിന് പൈസ ആവശ്യമുണ്ടല്ലോ അത് കാരണമാണ് എന്ത് ജോലി തന്നാലും ഇവിടെ ചെയ്തോളാം എന്ന് പറയണം അപ്പോൾ ദീപ പറയണം ഒരു കാരണവശാലും ഇവിടെ ജോലി തരില്ല നിങ്ങളെന്തിനും ഇവിടെ വരുന്നത് എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ഈ കുടുംബത്തിൽ നടക്കുന്നതൊക്കെ ചോർത്ത് എടുത്തിട്ട് എല്ലാവരോടും പറഞ്ഞു പറഞ്ഞുകടക്കാനും കുടുംബം കലക്കാനായിട്ടും അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ജോലി ഇല്ല എന്ന് പറയാണ് അപ്പോഴത്തേക്കും കല്യാണിയും കിരണും പറയാണ് ആ അത് ശരി തന്നെയാണ് ഇവിടെ ജോലിയൊന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ശരി അപ്പോൾ കല്യാണയാണെങ്കിൽ കുറച്ച് പൈസയൊക്കെ കൊടുത്ത് വിടുകയാണ് അങ്ങനെ അവരോട് നിന്ന് പോവുകയാണ് കേട്ടോ അതിനുശേഷം കല്യാണിയുടെ മനസ്സിങ്ങനെ അലിയുകയാണ് ആ സമയത്ത് ദീപ പറയാണ് ഇങ്ങനെ എല്ലാവരും വന്ന് സഹായം ചോദിക്കുമ്പോൾ ശത്രുക്കളോടാണെങ്കിലും നിൻ്റെ മനസ്സിങ്ങനെ അലിയുന്നത് നിനക്ക് ആപത്തായിരിക്കും മോളെ അവരെ അടുപ്പിക്കാൻ കൊള്ളില്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ അകത്ത് നിർത്താണ് നല്ലതെന്ന് പറയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ മുത്തശ്ശി നേരെ ചെല്ലുന്നത് ഷാരിയുടെയും അതുപോലെ തന്നെ സരയുവിൻ്റെയും വീട്ടിലേക്കാണ് അങ്ങനെ വാതിൽ തുറന്ന് ശാരി വന്നതും ശാരി ഇവരെ കാണുമ്പോൾ ആ എന്താ നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നതെന്ന് വയ്ക്കുകയാണ് ഞാൻ ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശാരി പറയുകയാണ് വാ വാ അകത്ത് കയറിയിരിക്കുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും സരയും വരുവാണ് അല്ല എന്തിനാ നിങ്ങളിപ്പോൾ വന്നതെന്ന് വയ്ക്കുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് ഞാനേ പിച്ച് തണ്ടാകും വന്നതാകുമ്പോളെ എന്തെങ്കിലും തന്നു സഹായിക്കണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും സരയും പറയുകയാണ് നിങ്ങളിവിടെ നിൽക്കുക ഞാൻ എന്തെങ്കിലും സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസയൊക്കെ ആയിട്ട് വരുവാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് ഞാനിവിടെ എന്തെങ്കിലും പണിയെടുത്തോളാം അടിച്ചു വാർ തുടക്കമോ ക്ലീനിങ്ങോ പാചകമോ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം എനിക്കിവിടെ എന്തെങ്കിലും ഒരു ജോലി തരണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട സരയിൽ പറയുകയാണ് ആ ഇവിടെ നിങ്ങൾ അടിച്ചു വരെയും ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുമോ അപ്പോൾ ആ ചെയ്യും എന്ന് പറയുകയാണ് ആ എന്തായാലും അപ്പോൾ നിങ്ങൾ ഇങ്ങടേക്ക് പോന്നോ ഇവിടെ ജോലി ഉണ്ടെന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശിക്ക് ഭയങ്കര സമാധാനമാവാണ് ഭയങ്കര സമാധാനമാവാണ് എന്നിട്ട് മുത്തശ്ശി പറയുകയാണ് അതു പിന്നെ ഞാൻ ആദ്യം ജോലി തേടി പോയത് അപ്പുറത്തോട്ടാണ് കല്യാണിയുടെ വീട്ടിലേക്ക് അപ്പോൾ അവർ എനിക്ക് ജോലി തരില്ല എന്ന് പറഞ്ഞാൽ ആട്ടി ഓടിച്ചെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സരവ് പറയണം അല്ലെങ്കിലും അതെ അവരെ ഒരു നന്ദി കെട്ട വർഗ്ഗങ്ങളാണെന്ന് പറയാം കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് അത് ശരിയാ മോളെ അവരൊരു നന്ദി കെട്ട വർഗ്ഗം തന്നെയാണ് എന്തായാലും മോളെ എനിക്ക് ജോലി തന്നല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സമാധാനം ഉണ്ടെന്നൊക്കെ പറയുകയാണ് അങ്ങനെ സരവ് കൊടുത്ത പൈസയായിട്ട് മുത്തശ്ശി പോവുകയാണ് എന്നിട്ട് പറയാണ് എൻ്റെ മോൻ സുഖപ്പെട്ട് വീട്ടിൽ ിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ പണിക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുത്തശ്ശി പോകുന്ന കേട്ടോ അപ്പോൾ ഈ ഇവർ പോയതിന് ശേഷം ശാരി വയ്ക്കുക അല്ല നീ എന്തിനാ അവർക്ക് ഇവിടെ ജോലി കൊടുത്തത് എന്താ കാര്യം എന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും സരവി പറയാണ് അത് പിന്നമ്മേ എന്തെങ്കിലും കാണാതെ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ എന്തൊക്കെ പറഞ്ഞാലും ആ കല്യാണിയുടെ മുത്തശ്ശിയാണ് ഇവർ രക്തബന്ധവുമുണ്ട് അവരിവിടെ പാത്രം കഴുകുകയും അടിച്ചു വാരയും തുടക്കുകയും ക്ലീൻ ചെയ്യുകയൊക്കെ കാണുമ്പോൾ ഇതൊക്കെ അപ്പുറത്തു കാണുന്ന എന്തായാലും കല്യാണിക്കും ദീപക്കുമൊക്കെ മനസ്സിലൊരു കുത്തലുണ്ടാവും അവർക്ക് ആ ഒരു കുത്തല് കിട്ടുമ്പോൾ നമുക്കൊരു സമാധാനം സന്തോഷം കിട്ടും അതിനു വേണ്ടി തന്നെയാണ് അവർക്കിവിടെ ജോലി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറയാം കേട്ടോ എന്തായാലും അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയോ കയറിപ്പോകുന്നുണ്ട് ശാരിയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാനായിട്ട് പോകുന്നത്